ഹലോ, വെൽക്കം ബാക്ക് ടു ആൻഡ് മോൾ അനുക്കുട്ടി ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു, ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ. കാരണം വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജനുവരി അല്ല, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസമൊക്കെ നമ്മുടെ ഉത്സവ സീസണാണല്ലോ. എല്ലായിടത്തും ഇപ്പോൾ ഉത്സവമാണ് നടക്കുന്നത്. അപ്പം ഞാൻ എന്നെപ്പോലെയാണെന്ന് അറിയില്ല, നിങ്ങൾ എനിക്ക് ഉത്സവമൊക്കെ വരും ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ആളാണ്. ഈ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസമൊക്കെ വരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് കേട്ടോ. ആ മാസങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ എല്ലാ അമ്പലങ്ങളും ഉത്സവം നടക്കുന്നത്, പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം അത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പം ഇപ്രാവശ്യം ഇപ്പം ഞങ്ങളുടെ ആര്യനാട് നാട്ടിൽ ഏകദേശം ഒരു അമ്പലത്തിൻ്റെ ഉത്സവം കഴിഞ്ഞു. ഞാൻ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അവിടെ പിന്നെ ആര്യനാട് അയ്യങ്കാലമടം, ഇനിയിപ്പോൾ ഉഴമലേക്കിൽ ചക്രവാണിപുരം, പിന്നെ ഉഴമലേക്കിലാണ് ചക്രവാണിപുരം, പിന്നെ നമ്മുടെ ആര്യനാട് തോളൂർ മുടുപ്പരമ്മ, അങ്ങനെ ഒരുപാട് അമ്പലങ്ങളിൽ ഉത്സവം തുടങ്ങിയിട്ടുണ്ട്. ചാങ്ങയിലമ്മ, അങ്ങനെ ഒരുപാട് അമ്പലങ്ങളിൽ ഉത്സവം തുടങ്ങിയിട്ടുണ്ട്. പോണം. നമ്മുടെ ട്രിവാൻഡ്രത്ത്, ട്രിവാൻഡ്രത്ത് ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു അമ്പലമാണ് ആറ്റുകാലമ്മ, ആറ്റുകാൽ ദേവീ ക്ഷേത്രം. അപ്പോൾ ആറ്റുകാൽ പൊങ്കാലയ്ക്കെ വരാറായി. 25-ന് ആറ്റുകാൽ പൊങ്കാല. എല്ലാ പ്രാവശ്യവും ദേവിയുടെ അനുഗ്രഹം കൊണ്ട് എനിക്കിടാൻ പറ്റുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യവും അതിൻ്റെ മുന്നേ പ്രാവശ്യം എല്ലാ വർഷവും ഇടാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്രാവശ്യവും ഇടാനുള്ള ഒരു ഭാഗ്യമുണ്ടായി, ഇടാൻ പോവുകയാണ്. ഇന്നിപ്പോൾ ഡേറ്റ് 17 ആയിട്ടുണ്ട്. അപ്പോൾ ഞാനും അമ്മയും അച്ഛനും, അച്ഛൻ വരുന്നുണ്ട്, ഞാനും അമ്മയും ചേച്ചിയും, പിന്നെ വൈഷ്ണവി. വൈഷ്ണവി കഴിഞ്ഞ പ്രാവശ്യമൊന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒക്കെ അതിൽ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്രാവശ്യം ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നൊരു പൊങ്കാലിടാണ് എല്ലാ വർഷത്തെ പോലെ. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വ്ലോഗ് എടുക്കാമെന്ന്. അങ്ങനെ ഭാഗ്യമുണ്ടെങ്കിൽ വ്ലോഗ് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇങ്ങനൊരു കുഞ്ഞു വീടിലൂടെ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഡ്രസ്സൊക്കെ എടുക്കണം. എല്ലാ പ്രാവശ്യവും ഒന്നെങ്കിലും പൊട്ടിക്കുന്നൊക്കെ തരും എനിക്ക് വേണ്ടിയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം എനിക്കും ചേച്ചിക്കും പൊട്ടിക്കുന്നായിരുന്നു തന്നത്. ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ പോയി എടുത്ത് സ്റ്റിച്ച് ചെയ്യിപ്പിക്കാമെന്ന്. അപ്പോൾ എന്ത് ചെയ്യണം, എന്താണ് എടുക്കേണ്ടതെന്നും ഒരു ഐഡിയ ഇല്ല. ഹാഫ് സാരി വേണോ, ദാവണി, സോറി, ഹാഫ് സാരി വേണോ, പട്ടുപാവണയും ബ്ലൗസും വേണോ എന്നൊക്കെയാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. ചേച്ചിക്ക് പാവടയും ബ്ലൗസും മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, വൈഷ്ണവിക്കും അത് തന്നെ മതി എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ, എനിക്കും അത് വേണോ, അത് ഹാഫ് സാരി വേണം എന്നൊക്കെ. അപ്പം എന്തായാലും നമുക്ക് പോയി ഡ്രസ്സ് എടുക്കാം. പോയാലോ നമുക്ക്, എല്ലാവരും കൂടെ ഇല്ലേ. ഇത് കഴിഞ്ഞിട്ട് പറ്റുകയാണെങ്കിൽ ഞാൻ വ്ളോഗും കൂടെ എടുക്കും കേട്ടോ. ആറ്റൂർ പൊങ്കലേക്ക് ആ സമയത്തൊക്കെ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. വൈഷ്ണവിയോ ചേച്ചി ആരെങ്കിലുമൊക്കെ എടുത്തു തരും. ഒറ്റയ്ക്ക് ഫുൾ ടൈം ഇങ്ങനെ മൊബൈൽ പിടിച്ച് നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ നോക്കട്ടെ, ഞാൻ രണ്ട് വർഷം മുന്നേ ഞാൻ ആറ്റുകാൽ പൊങ്കാലയുടെ ഒരു വ്ലോഗ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് യൂട്യൂബിലുണ്ട്, നല്ലൊരു വീഡിയോ ആയിരുന്നു. അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം എവിടെയാണ് ഇടുന്നതെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും നമുക്ക് എടുക്കാം, ഞാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോയാലോ. ജയലക്ഷ്മിയിൽ വന്നു. ഫസ്റ്റ് ഞാൻ അമ്മയ്ക്ക് ഒരു ചുരിദാറാണ് എടുക്കാൻ പോകുന്നത്, അത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ചുരിദാർ എടുത്തതിന് ശേഷം നമുക്ക് മുകളിൽ സാരിയിലോട്ട് നോക്കാം. അപ്പോൾ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇവിടെ. എന്തായാലും ചുരിദാർ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനൊരു കോട്ടൺ ചുരിദാറാണ് എടുത്തിരിക്കുന്നത്. അമ്മയ്ക്ക് ഓൾറെഡി ഞാൻ അയച്ചു കൊടുത്തു, ഇഷ്ടപ്പെട്ടു. എനിക്കും ഇഷ്ടപ്പെട്ടു, ചേച്ചിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് മുകളിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഞാൻ മാളു എൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഇതായിരുന്നു. പട്ടുപഴം ഇത് ബോഡിക്ക് വരും, ആ ബോഡിക്ക് വരും. ഇത് ടോപ്പിന് വരും അല്ലേ, റെഡ്. അതെ, ഒരാളെ കയ്യിലാണ് ഞാൻ ഫോൺ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ മാറ്റി വെച്ചിരുന്ന വേറൊരു കളർ, എനിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്ന കളറാണ് അതെ ഇത്. ഇത് പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല കോൺട്രാസ്റ്റ് കളർ വരുന്നത് ഭയങ്കരമായിട്ട് കൊള്ളാമല്ലേ പറയും. പക്ഷെ ഗ്രീൻ ഓൾറെഡി എനിക്ക് ഉള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെ ഇതെടുക്കാറ്. പിന്നെ മാറ്റി വെച്ചത് റെഡും ഗ്രീൻ, ഇതും കോമൺ കളറായിരുന്നു. വേറെ ഞാൻ പോട്ടീസ് നിർത്തുന്നു പറഞ്ഞില്ലേ, അത് ഞാൻ കാണിച്ചത്. പക്ഷേ ഇതിൽ രണ്ടിൽ ഏതാ ഭംഗി, ഏതാ ഭംഗി നിങ്ങൾ പറ ഇതിൽ ഏതാ കൊള്ളാമെന്ന്? ഇതാണോ? ഇത് അങ്ങനെ വരുന്നതല്ല ഈ കളർ. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടത്? ഇതാണോ ഇഷ്ടപ്പെട്ടത്? ഞാൻ ഇവിടുത്തെ ചോദിച്ചത്, ഏതാ ഇഷ്ടപ്പെട്ടത്?
കോമ്പിനേഷൻ രണ്ടും കൊള്ളാം. പക്ഷെ എന്താ കൂടുതൽ അപ്പൊ ഞാന് പോത്തീസിൽ പോയിട്ട് ഒരു സാരി എടുത്തു. ഇനി ഇവിടെ ഒരു ഓൾറെഡി ഞാൻ ഇവിടെ ഒരു സാരി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, രണ്ട് മൂന്ന് സാരി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അപ്പം ഞാൻ വ്ളോഗ് എടുക്കുന്ന കാര്യം ഞാൻ മറന്നുപോയി. എന്തായാലും സാരിയല്ല എടുക്കുന്നത്, പട്ടുപാവടയാണ്. ഞാനും ചേച്ചിയും പട്ടുപാവടയാണ്. പിന്നെ വൈഷ്ണവിക്ക് എടുക്കണം. പിന്നെ അമ്മയ്ക്ക് ഒരു ചുരിദാർ എടുത്തു വെച്ചിരിക്കുകയാണ് താഴെ. ഞങ്ങൾ അതൊക്കെ എടുത്തു. പിന്നെ ഇനിയിപ്പോൾ ഇതെല്ലാം സ്റ്റിച്ച് ചെയ്തിട്ട് ഞാനൊരു വ്ളോഗ് വരുന്നുണ്ട്. അത് ആറ്റുവാൽ പൊങ്കാലയ്ക്കുള്ള അന്ന് കാണിക്കാം. എല്ലാം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെ കൊടുക്കണമെന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിചയമുള്ള ഒരുപാട് കുട്ടികളുണ്ട്, സ്റ്റിച്ചിങ് സെൻ്ററുണ്ട്. പക്ഷേ എല്ലാവരും നല്ല തിരക്കിലാണ് വിളിച്ച് ചോദിച്ചപ്പോൾ എന്തായാലും നമുക്ക് കൊടുക്കണം എവിടെയെങ്കിലും. ആ അപ്പൊ മാളുനായി, എനിക്കായി, അമ്മയ്ക്കായി. അപ്പൊ ഇനി എടുക്കേണ്ടത് വൈഷ്ണവി അനീതിയാണ്. അവക്ക് വേണ്ടിയിട്ടും ഒരു സ്കേർട്ടും ടോപ്പും തയ്ക്കാൻ വേണ്ടിയിട്ട് അതിപ്പോ എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പൊ അവക്കും കൂടെ എടുക്കണം. വൈഷ്ണവിക്കുള്ളത് എടുത്തു. നേരത്തെ എടുത്തു വെച്ചിരുന്നില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ഇത് എന്നെ എടുക്കാന്ന് വിചാരിച്ചു. കാരണം അവൾ ഇടുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ. അതെ, അപ്പൊ ഇത് തന്നെ എടുക്കാന്ന് വിചാരിച്ചു. ഇത് ഏത് മെറ്റീരിയലും ബനാറസ്, സെമി ബനാറസ്. അപ്പൊ വൈഷ്ണവിക്കായി, മാളൂനായി, എനിക്കായി, അമ്മയ്ക്കായി. അപ്പൊ എല്ലാവരും വിചാരിക്കും അച്ഛനായിരുന്നു, അച്ഛൻ പൊങ്കാല ഇടുന്നില്ലല്ലോ, നമ്മൾ മാത്രമാണല്ലോ. ഓക്കെ, ബുദ്ധിമുട്ട്. ഓഫീസിൽ നിന്ന് എടുത്ത സാരിയാണ്. ഇനിയിപ്പോൾ സാരിയായിട്ട് ഉടുക്കുമോ, ധാവണിയായിട്ട് ഉടുക്കുമോ, പട്ടുപാവടയും ബ്ലൗസായിട്ട് ഉടുക്കുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതൊരു എന്താ പറയണ്ട, ഇനിയിപ്പോൾ ഫോൺ ഇതിൽ ക്യാമറയിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കളറ് ആ സെയിം കളറായിട്ടാണ് വരുന്നത്. അവിടെ വെച്ചെടുത്തപ്പോൾ എനിക്ക് അങ്ങനെ വാം ലൈറ്റ് ഇട്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല. ഇതിപ്പോൾ ബ്ലൂവും ഒരു സിൽവറാണ് കേട്ടോ പോയിരിക്കുന്നത്, ഗോൾഡ് അല്ല സിൽവറാണ് പോയിരിക്കുന്നത്. കണ്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിപ്പോൾ സാരിയായിട്ടാണോ, ധാവണിയായിട്ടാണോ, ഇനി നമ്മുടെ പട്ടുപാഴം ബ്ലൗസായിട്ടാണോ എന്നൊക്കെ നമുക്ക് ആറ്റൽ പങ്കാളിടന്ന് കാണിക്കാം. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. മാളൂന് ഇനി വരുമ്പോൾ അറിയാം. അവൾക്ക് ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. വൈഷ്ണവിയുടെ കാര്യം ഒന്നും അറിയത്തില്ല. വൈഷ്ണവിക്ക് ഞാനൊന്നും അയച്ചു കൊടുത്തിട്ടില്ല. വൈഷ്ണവി വൈകിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, മെഷർമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം വൈഷ്ണവി എന്താ, അപ്പം നമുക്ക് ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ് ആറ്റുവാൽ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം നിങ്ങളെല്ലാവരും ആറ്റുവാൽ പൊങ്കാല ഇടുന്നവരൊക്കെ കാണുമായിരിക്കും, വീട് കാണുന്നവരൊക്കെ. അപ്പം എന്താ, നിങ്ങൾക്ക് മനസ്സിലൊക്കെ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നടക്കാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ആറ്റുവാൽ പൊങ്കാലയ്ക്ക് വന്നിട്ട് കേട്ടോ, അത് ഉറപ്പായിട്ട് നടക്കുക. കഴിഞ്ഞ പ്രാവശ്യം എല്ലാ പ്രാവശ്യവും ഓരോ ആഗ്രഹങ്ങൾ കൊണ്ട് മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ ആറ്റുവാൽ പൊങ്കാലയ്ക്ക് പൊങ്കാലിടുന്നത് തന്നെ. അപ്പം ആഗ്രഹങ്ങൾക്ക് നടക്കാറുണ്ട്, അതുപോലെ ഇപ്രാവശ്യവും ഉണ്ട് കേട്ടോ. അത് പുറത്തു പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ആറ്റുവാൽ പൊങ്കാല ദിവസം കാണാം.
താങ്ക് യു, ബൈ.